ത്രിസംഖ്യ എന്നാൽ അത്രയ്ക്ക് മോശമാണോ? ഇത് അഭിമാന പുരസരം തന്നെ ക്രിസ്ത്യാനികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ദാ ഇതൊന്ന് കേട്ടു നോക്കൂ. സിപിഎമ്മുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഇപ്പൊ പുതിയൊരു പേരായിട്ടിരിക്കുന്ന ത്രിസംഖികൾ, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ത്രിസംഖികൾ എന്നുള്ള സംഖികൾ എന്ന് പറഞ്ഞ സംഘക്കാരൻ, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ പറയുന്നു, ഈ ത്രിസംഖികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ കേരളത്തിൽ ഒരു എസ്ഡിപിഐക്കാരനും ഞങ്ങളുടെ പിതാക്കന്മാരെ ചൊറിയാൻ പോലും സാധിക്കുകയില്ല. ക്രിസ്ത്യാനികളുടെ മേൽ പരിഹാസമായി വച്ചു ചാർത്തി പാകി മുളപ്പിച്ച പുതിയ വാക്കാണ് ക്രിസംഖി. ക്രിസംഖി എന്ന് വിളിച്ചാൽ ക്രിസ്ത്യാനി അങ്ങ് ഒലിച്ചു പോകുമെന്ന് വിചാരിച്ച് മാക്സിമം പ്രചരിപ്പിച്ച സുഡാപ്പി കേന്ദ്രങ്ങൾക്ക് ഇപ്പോൾ സംഗതി പാളി എന്ന് മനസ്സിലായി കാണുമല്ലോ. കാൽ നൂറ്റാണ്ടായി സംഘപരിവാറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷവും യു ഡി എഫും ക്രിസ്ത്യാനികളെ വിരട്ടുകയായിരുന്നു. ഹിന്ദുക്കളും സംഘപരിവാറും എന്നാൽ കൊടും ഭീകരർ അല്ല എന്നും രാജ്യസ്നേഹികളാണ് എന്നും അവർ നിയമലംഘനത്തിൻ്റെ വക്താക്കളല്ല എന്നും ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആപത്തിൽ സഹായിക്കാനും രക്ഷിക്കാനും ബിഷപ്പിന് സംരക്ഷണം തീർത്തതും എല്ലാം ഉദാഹരണം തന്നെയാണ്. അതിനാൽ തന്നെ സംഘി എന്ന വിളിയെ എങ്ങനെ സംഘക്കാർ അംഗീകാരമായി കാണുന്നോ അതുപോലെ തന്നെ ക്രിസംഘി എന്ന വിളിയെയും ക്രിസ്ത്യാനികൾ ഇപ്പോൾ നെഞ്ചിലേറ്റുകയാണ്. ഇത് പറയുന്നത് കർമ്മയല്ല, നാട്ടിൽ കാണുന്നതും നടക്കുന്നതും ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നു, അറിയിക്കുന്നു എന്നേ ഉള്ളൂ. ഇതാണ് സത്യം. കുറേ കാലമായിട്ട് ഇടതനും വലതനും കൂടി അധികാരത്തിലെത്താൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെയും മറ്റും കേരളത്തിൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ബി ജെ പി വന്നാൽ പള്ളികൾ തകർക്കും, എല്ലാ മതവും നിരോധിക്കും, ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കും, ഇതൊക്കെയാണ് പ്രചരിപ്പിച്ചത്. ഹിന്ദുരാഷ്ട്രമുണ്ടാക്കുമെന്ന ഭീഷണിയൊന്നും ഇനി ഒരു ക്രിസ്ത്യാനിയുടെ അടുത്തും ചിലവാകാൻ പോകുന്നില്ല. ഇന്ത്യക്കാരാണോ? എല്ലാവരും ഹിന്ദുസ്ഥാനികളാണ്, ആർഷഭാരതത്തിൻ്റെ പിന്മുറക്കാരാണ്, ഭാരത സംസ്കാരത്തിൻ്റെ ഹിന്ദു ദേശത്തിൻ്റെ പിന്മുറക്കാരാണവർ. ക്രിസ്ത്യൻ മതം ഇവിടെ വളർന്നപ്പോഴൊക്കെ അവർ പള്ളികളിൽ ഭാരത സംസ്കാരത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ്. ക്രിസ്ത്യാനികൾ പള്ളികളിൽ നിലവിളക്ക് കത്തിക്കുന്നു, താമര ഇതളുകളിൽ അൾത്താരയുടെ ബലിപീഠമുണ്ടാക്കുന്നു, വിഷുവിനും ഓണത്തിനും ഐതിഹ്യങ്ങളിലും അവർ ഭാഗവാക്കുകളാകുന്നു, ഭാരത പൈതൃകത്തെ നെഞ്ചിലേറ്റുന്നു. ഇതൊക്കെയാണ് ഹിന്ദു രാജ്യവും ഹിന്ദു രാഷ്ട്രവും. ഹിന്ദുമതം എന്നതിനും അപ്പുറത്താണ് ഒരു യഥാർത്ഥ ഹിന്ദുവിൻ്റെ മാനവികതയും സനാതന ധർമ്മങ്ങളും. സനാതന മതം മനുഷ്യ മതമാണ്. ഏതൊരു മതവിശ്വാസികൾക്കും സനാതന ധർമ്മം പിന്തുടരാം, അതിനാരും തടസ്സമല്ല. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഭാരതീയമായതിനെയും മഹാമുനിമാരുടെയും സംസ്കാരത്തെയും ഒക്കെ ഇന്ത്യൻ ജനം പിന്തുടരുന്നു. ഇതിനെ തള്ളിപ്പറയുന്നത് ഒഴിവാക്കി നമ്മുടെ മണ്ണിൻ്റെ ചരിത്രം ഉൾക്കൊണ്ട് അതിനെ നിഷേധിക്കാത്ത മതം ആർക്കും ഇവിടെ പിന്തുടരാം. അതാണ് ഹിന്ദുത്വം. അത് മതത്തിനപ്പുറം വളർന്ന ഒരു മഹാജീവിത പാതയാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ എല്ലാവരെയും ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളാക്കുകയോ മതം മാറ്റുകയോ യാതൊന്നുമല്ല. ഹിന്ദുക്കൾക്ക് തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ പോകാൻ സമയമില്ല, മതചടങ്ങ് നടത്താൻ സമയമില്ല. നല്ലൊരു ഭാഗം ഹിന്ദുക്കളും ക്ഷേത്രം പോലും ഇല്ലാത്ത മതമില്ലാ ലോകത്ത് സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത്. ആ ഹിന്ദുക്കൾക്ക് എവിടെ നേരം മറ്റുള്ള മതക്കാരെ മതം മാറ്റി സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരാൻ? എന്തായാലും ഇനി നരേന്ദ്രമോദിയെ കാട്ടി മലയാളികളെ വിരട്ടണ്ട. സംഘപരിവാർ എന്ന് കേട്ടാൽ ക്രിസ്ത്യാനികൾക്ക് എന്തെന്ന് മനസ്സിലായി. സംഘപരിവാറിൽ നിന്നും ജിഹാദികളിലേക്കുള്ള വ്യത്യാസം ക്രിസ്ത്യാനികൾക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. സംഘി എന്ന വാക്ക് അഭിമാനമായി കരുതുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം രാജ്യസ്നേഹികൾ. സിനിമാ താരങ്ങളും നടിമാരും പോലും ഇപ്പോൾ സംഘപുത്രി എന്ന് പരസ്യമായി പേര് വരെ മാറ്റുന്നു. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല, രാഷ്ട്രം, രാഷ്ട്രം മാത്രം, ഭാരതീയൻ എന്ന ഒരു വികാരം മാത്രം. ഭാരതത്തിലെ നിയമം ഓരോ പൗരനും കൊടുക്കുന്ന മൗലിക അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനാണ് പാലാ ബിഷപ്പിനെതിരെ ഒരു കൂട്ടം സമാധാന മതക്കാരും ഇടതനും വലതനും കൈകോർത്തുകൊണ്ട് പാലാ ബിഷപ്പിനെയും ഈ ബിഷപ്പിനെ അനുകൂലിക്കുന്ന ആളുകളെയും ക്രിസംഖി എന്ന് അഭിസംബോധന ചെയ്യുന്നത് പരിഹാസരൂപേണ, പുച്ഛത്തോടെ. എന്നാൽ ഈ ക്രിസംഖി വിളി ക്രൈസ്തവ വിഭാഗം ഒന്നാകെ അഭിമാനത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. സംഘം എന്നാൽ എന്താണ്? ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത ആളുകളാണ് ആ വാക്കിനെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സംഘം എന്ന വാക്ക് അത്രയ്ക്ക് അധപ്പതിച്ചതാണോ? പണ്ടൊക്കെ ശാഖയിൽ പോയിരുന്നവർ മാത്രമായിരുന്നു സംഘികൾ. പിന്നീട് ചുമന്ന കുറി തൊട്ടവനും കാവി ഉടുക്കുന്നവരും രാഖി കെട്ടുന്നവനും എന്തിന് അമ്പലത്തിൽ പോകുന്നവരും ഒക്കെ സംഘികളായി. പിന്നീട് രാജ്യസ്നേഹം പറഞ്ഞാലും രാജ്യത്തിൻ്റെ വിജയം ആഘോഷിച്ചാലും അവനും സംഘിയായി.
ഇപ്പോൾ ഇതാ അവസാനമായിട്ട് കേരളത്തിൽ കുട്ടികളെ സംരക്ഷിക്കണം, കേരളത്തിൽ ജിഹാദ് നടപ്പുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട പാലാ ബിഷപ്പും സംഖ്യയായി. വെറും സംഖ്യയല്ല, ക്രിസ്സംഖി. ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളം മുഴുവൻ സംഖ്യകളെ കൊണ്ട് നിറയും, യാതൊരു തർക്കവും വേണ്ട.